ാം സംഘർഷത്തെ തുടർന്ന് ഈ അടുത്ത ദിവസമാണ് എറണാകുളം മഹാരാജാസ് കോളേജ് അടച്ചിട്ടത് ഇത് തുറക്കാൻ ചർച്ചകൾ സജീവമാകുന്നു കൊച്ചിയിൽ പ്രിൻസിപ്പലെ നാളെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുമുണ്ട് ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് ശേഷം വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ തുടരാൻ അനുവദി വൈകുന്നേരം ആറ് മണിക്ക് ശേഷം വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ തുടരാൻ അനുവദിക്കരുതെന്നാണ് ഇപ്പോൾ ഉയരുന്ന നിർദ്ദേശം ഇന്നലെ ചേർന്ന പി ടി എ യോഗം ഈ കാര്യം മുന്നോട്ട് വച്ചിരുന്നു വിദ്യാർത്ഥികൾ വൈകുന്നേരമൊക്കെ അവിടെ തമ്പടിച്ച് രാത്രി പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ പരാതികൾ ഉയരുന്നത് കൂടുതൽ വിവരങ്ങൾ എ ശ്രീകാന്ത് നൽകും കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് പറയൂ മോർണിംഗ് എസ് മഹാരാജാസ് കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നഗരത്തിലെ കൊള്ളാവുന്ന ഒരു കോളേജാണ് പക്ഷെ അടിയൊഴിഞ്ഞ് നേരമില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ആ കോളേജിന്റെ ഒരു ദുരവസ്ഥ ഇനി ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഈ എറണാകുളം മഹാരാജാസ് കോളേജുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ കിടക്കുകയാണ് അത് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സർവകക്ഷിയോഗം നാളെ നടക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത കാരണം ഇടക്കിടയ്ക്ക് ഉണ്ടാകും ഇടക്കിടയ്ക്ക് അടച്ചിടും ഇടക്കിടയ്ക്ക് വീണ്ടും സംഘർഷം വരും അടച്ചിടും ചർച്ചകളിലൂടെ തുറക്കും അത് ഇങ്ങനെയൊരു നീണ്ടു നീണ്ടു പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നാളെ ഇതിനൊരു ഈ പ്രശ്നത്തിനൊരു അവസാനം വേണം എന്ന് കരുതി ഇത് വീണ്ടും ഒരു സർവകക്ഷിയോഗം വിളിക്കാൻ പോകുന്നത് അത് നാളെ നടക്കും എസ് എഫ് ഐ പ്രവർത്തകനെ കുത്തേൽക്കാനിടയായ സംഘർഷങ്ങൾ അതിന് പിന്നാലെയായിരുന്നു ഈ കോളേജ് അടച്ചിട്ടത് ഇന്നലെ ഈ പി ടി ഐ മറ്റും യോഗം ചേർന്നിരുന്നു കോളേജിലെ പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും ഒരു യോഗം ചേർന്നിരുന്നു അതിൽ തീരുമാനിച്ചത് ആറു മണിക്ക് ശേഷം ഒറ്റ ഒരാളെയും ക്യാമ്പസിനകത്തേക്ക് കയറ്റരുത് എന്നുള്ളതാണ് ഈ ആറു മണിക്ക് ശേഷം ഈ ക്യാമ്പസിനകത്തേക്ക് വരുന്നത് വിദ്യാർത്ഥികൾ മാത്രമല്ല പുറത്തു നിന്നുള്ള ലഹരി സംഘങ്ങളും അതോടൊപ്പം തന്നെ ഗുണ്ടാ സംഘങ്ങളും അടക്കം അവിടേക്ക് വരുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അവരെ ഒഴിവാക്കി നിർത്തുക സമാധാനം കൊണ്ടുവരിക അതാണ് തീരുമാനിച്ചത് പക്ഷേ വിദ്യാർത്ഥികൾ ഇത് എത്രത്തോളം അംഗീകരിക്കും എന്നുള്ളത് സംശയകരമാണ് ഇന്ന് വിദ്യാർത്ഥികളുടെയും ആ സംഘടനകളുടെ യോഗം ചേരുന്നുണ്ട് ശേഷമായിരിക്കും ഈ സർവകക്ഷി യോഗം നടക്കാൻ പോകുന്നത് ഈ യോഗമൊക്കെ കഴിഞ്ഞ് ഇതിലൊരു ഏകീകര ഏകീകൃത തീരുമാനത്തിലെത്തി കോളേജ് തുറന്ന് സമാധാനത്തോടെ പഠനം നട തുടരാൻ പഠനം നടക്കാൻ ഇനി എത്ര സമയം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആറു മണിക്ക് ശേഷം കോളേജിലേക്ക് ക്യാമ്പസിനുള്ളിലേക്ക് ഒരൊറ്റ ഒരാളെയും കയറ്റണ്ട എന്നാണ് പി ടി തീരുമാനം സർവകക്ഷി യോഗത്തിൽ അറിയാം അംഗീകരിക്കുമോ വിദ്യാർത്ഥികൾ ഇക്കാര്യം എന്നുള്ളത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും